ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പ്രവാസികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 1.5 കിലോ റൈസാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള 2-3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. അപ്പോൾ നമ്മളത് കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൈസ് കുക്കറിലല്ല, നമ്മളാദ്യം ഈസി ആയിട്ട് ചെയ്യാനുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ കുക്കറിൽ ഈ തക്കാളി, ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത് ഒന്നായിട്ട് ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഇതിലേക്ക് ഇതൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എന്താണ് നിങ്ങൾ എടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക്, ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും പുതിനയിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കന് നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ റൈസ് നന്നായിട്ട് കഴുകി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 കിലോ റൈസിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിൽ വന്നപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടുപ്പൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ഉള്ളി, തക്കാളി ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാട്ടി കുറേ ടൈമൊന്നും കളയാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുത്താലേ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർക്കേണ്ട, അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് ഉള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട്, അപ്പോൾ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, അതാണ് കേട്ടോ സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസം. അപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിന് മസാലകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം കുറവുള്ളത് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ എനിക്ക് കുറച്ച് പുളി കുറവുള്ള പോലെ തോന്നി, അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ ചിക്കന് വേവാനുള്ളൊരു ടൈം 2 വിസിൽ മതി. ആ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ അടുപ്പത്ത് നമ്മുടെ റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ ഗ്രാമ്പു, പട്ട, ഏലക്കായ, അതേപോലെ കുറച്ച് വലിയ ജീരകം, കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കണം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഒരു 1/4 വേവാകുമ്പോൾ നമുക്കത് ഊറ്റിയിട്ട് ഇതിലേക്ക് ഈ മസാല തയ്യാറാക്കി വെച്ചതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ദം ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ മസാല. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റൈസ് ഒന്ന് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. റൈസ് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ മസാലയിൽ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു രണ്ടര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ മറന്നുപോയി, അതാണ് കേട്ടോ ഇപ്പം പറഞ്ഞത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മല്ലിയിലെ വെതറി കൊടുത്തതിന് ശേഷം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് മുകളിൽ വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഗം ചെയ്തെടുത്തേക്കാണ് കേട്ടോ. ആ സമയത്ത് കറണ്ട് പോയി, അപ്പം ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ദാ ദം ചെയ്തത് നമ്മളൊരു ഏകദേശം ഒരു 25-30 മിനിറ്റോളം ആ ചെറിയ ചൂടിൽ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിത് തുറന്ന് നോക്കി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കേണ്ടി, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. നമ്മളിത് ദം ചെയ്ത സമയത്ത് ഇതിന് മുകളിൽ നെയ്യ് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിന് 3 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.